പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസിൽ മുൻകൂർ ജാമ്യമെടുക്കാൻ നടൻ ദിലീപിന്റെ നീക്കം. ഹൈക്കോടതിയിലാണ് ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ആരോപണം കെട്ടിച്ചമച്ചതാണെന്നാണ് അപേക്ഷയിൽ ദിലീപിന്റെ വാദം. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി ഭീഷണി മുഴക്കിയതിനാണ് ദിലീപ് അടക്കം ആറുപേർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥർ തനിക്കെതിരെ വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ദിലീപിന്റെ ആരോപണം. ആദ്യ കേസിലെ ഉദ്യോഗസ്ഥരുടെ സത്യസന്ധതയില്ലാത്ത പ്രവർത്തനങ്ങൾ മറയ്ക്കുന്നതിനാണ് പുതിയ കേസ് തനിക്കെതിരെ കെട്ടിച്ചമയ്ക്കുന്നതെന്നും ദിലീപ് ആരോപിക്കുന്നു. ഹർജി അടുത്ത ദിവസം ഹൈക്കോടതി പരിഗണിക്കും. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസിന്റെ പരാതിയിലാണ് ദിലീപിനെതിരെ കേസെടുത്തിരിക്കുന്നത്. രണ്ടാം പ്രതി ദിലീപിന്റെ സഹോദരൻ അനൂപ്, മൂന്നാം പ്രതി സൂരജ്, നാലാം പ്രതി അപ്പു, അഞ്ചാം പ്രതി ബാബു ചെങ്ങമനാട്, ആറാം പ്രതി കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിങ്ങനെയാണ് പുതിയ കേസിലെ പ്രതികൾ. ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. IPC 116, 118, 120B, 506, 34 വകുപ്പുകൾ പ്രകാരമാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ്. ദിലീപും മറ്റു പ്രതികളും കൂടി നടത്തിയ സംഭാഷണത്തിൻ്റെതെന്ന് കരുതുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്നിരുന്നു. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്ന് നിയമോപദേശം കിട്ടിയിരുന്നു. ദിലീപിനെയും മറ്റുള്ളവരെയും ഉടൻ ചോദ്യം ചെയ്യും. പുതുമ നിറഞ്ഞ പുതുപുത്തൻ വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.